ഹായ് ഫ്രണ്ട്സ്, നെജി മോട്ടോർ വിനിങ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന പുതിയ വീഡിയോ നേരത്തെ ഇട്ട വീഡിയോയുടെ ഒരു തുടർ വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം. എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഫാൻ വൈൻഡിങ് പല ആൾക്കാരും പല സംശയങ്ങളും ചോദിക്കുന്നുണ്ട്. ഫാൻ വൈൻഡിങ്ങിനെ സംബന്ധിച്ച് അതിൻ്റെ ആയാസരഹിതമായി ചുറ്റിയെടുക്കാനും കോമൺ കൊടുക്കാനും ഒക്കെ തന്നെയും പിന്നെ നമ്മൾ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും, ഈ സ്റ്റാൻഡേർഡ് ഏതാണ്, പിന്നെ അത് ലോക്കൽ ഏതാണ്, ഡേറ്റ എങ്ങനെയാണ് അതിന് യൂസ് ചെയ്യുന്നത്, കൃത്യമായിട്ട് ചുറ്റെവിടും തുടങ്ങണം, പല ആൾക്കാർക്കും സംശയങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ ഇതൊരു ലോക്കൽ പിന്നെ ഫാനിൻ്റെ കോറാണ്. അപ്പോൾ ഇതിന് ഇടുന്ന ഡേറ്റ സ്റ്റാൻഡേർഡിന് ഇട്ടാൽ ഞാൻ പറയുന്ന ഡേറ്റ അനുസരിച്ച് അത് സ്പീഡ് കമ്മിയാവും. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ അകത്തൊരു ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ഒരു ഡേറ്റ ഇട്ടേക്കാം. പല ആൾക്കാർക്കും അത് ഉപകാരപ്രദമാകുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇതിപ്പോൾ ഞാൻ അലൂമിനിയം വൈൻഡിങ് കട്ട് ചെയ്തിട്ട് കോപ്പർ വൈൻഡിങ് ആക്കുകയാണ്. അപ്പോൾ ഡേറ്റ ഏതാണെന്ന് ചോദിച്ചാൽ ആ പഴയ ഡേറ്റ, ഞാൻ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന ഡേറ്റ തന്നെയായിരിക്കും ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നത്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഇതിൽ എവിടെ തുടങ്ങണം, എവിടെ നിന്ന് കോമൺ പിടിക്കാൻ പറ്റും, ഇങ്ങനെ എക്സ്പെർട്ടായ ആൾക്കാരെ സംബന്ധിച്ച് കോമൺ പിടിക്കാനൊക്കെ അവർക്കറിയാം. ഇത് ഈ രംഗത്തേക്ക് കടന്നു വരുന്ന ആളെ സംബന്ധിച്ച് ഇതെങ്ങനെയാണ്. ഇന്നലെ തന്നെ ഒരു സുഹൃത്ത് നമ്മുടെ വിളിച്ചിട്ട് ഫാൻ തിരിഞ്ഞ് കറങ്ങുന്നു. ഓക്കെ, അപ്പോൾ പുള്ളി 4 നീഡാണ് വെളിയിലേക്ക് ഇട്ടത്, അപ്പോൾ അതിനെ തിരിഞ്ഞ് കറങ്ങുന്നു, അതിനുള്ള കാരണം എന്താണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു ഫാൻ വൈൻഡിങ്ങിൻ്റെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ കമ്പി കുറുക്കുന്നത് ഇപ്പോൾ പല സുഹൃത്തുക്കളും മോട്ടോർ വൈൻഡിങ്, അതായത് ഫാൻ വൈൻഡിങ് മിഷൻ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഫാൻ വൈൻഡിങ് എൻ്റെ അടുത്തിരിക്കുന്ന പഴയതാണ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പഴയതാണ്. അപ്പോൾ ഈയൊരു പിന്നെ ഇതിൽ കറക്റ്റായിട്ട് ചുറ്റുക, ഇതിൻ്റെ ഇൻസ്റ്റലേഷൻ പേപ്പർ വെട്ടുന്നത് എങ്ങനെയാണ് ഈസി ആയിട്ട് ഇല്ലേ ഡൈ മാറ്റാതെ, അതൊക്കെ ഞാൻ എൻ്റെ വീഡിയോയിൽ മുമ്പ് പറഞ്ഞിരുന്നു. അപ്പോൾ അത് ഇതിൻ്റെ അകത്ത് ഇതൊന്നും ഇല്ലാതെ തന്നെയാണ് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യാതെ തന്നെയാണ് എല്ലാ ഹൈ സ്പീഡ് ഫാനിൻ്റെ കോറ് വരെ അങ്ങനെയാണ് ഞാൻ ചുറ്റിയെടുക്കുന്നത്. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഇതിൽ നിങ്ങൾ ബിഗിനേഴ്സിനെ സംബന്ധിച്ച്, ഈ രംഗത്തേക്ക് കടന്നു വരുന്നവരെ സംബന്ധിച്ച് ഈ ഒരു വീഡിയോ വളരെ യൂസ്ഫുള്ളാണ്. ആദ്യ ഇട്ട വീഡിയോയിലുള്ള കുറവുകൾ ഈ വീഡിയോയിൽ പരിഹരിക്കാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ വീഡിയോ ഇപ്പോൾ ഒരുപാട് ദിവസമായിട്ട് ഇടാത്തതിൻ്റെ മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ ഹൗസ് വയറിങ് കൂടെ ചെയ്യുന്നത് കൊണ്ട് ടൈം കിട്ടാറില്ല. മാത്രമല്ല, അല്ലാതെ വരുന്ന പണികൾ മോട്ടറിൻ്റെ ആണെങ്കിലും മിക്സി ഫാൻ ഇങ്ങനെയൊക്കെയുള്ള പണികളൊക്കെ അർജൻറ്റായിട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അത് വീഡിയോ കവറിങ് ചെയ്യാൻ പറ്റത്തില്ല. മാത്രമല്ല, ഇതെൻ്റെ മകനാണ് ഷൂട്ട് ചെയ്യുന്നത്, അപ്പോൾ അവൻ 10 പഠിക്കുന്നത്, അതുകൊണ്ട് അവനെ ഇപ്പോൾ കിട്ടാറേ ഇല്ല. അതുകൊണ്ട് അവനുള്ള സമയത്ത് മാത്രമാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഇന്ന് അവൻ ക്ലാസ് ഉണ്ടായിരുന്നു, ഇന്ന് ഞാൻ ക്ലാസ്സിന് പോകണ്ട എന്ന് പറഞ്ഞിട്ട് ഇന്ന് ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് അവനെ വിളിച്ചുകൊണ്ട് വന്നതാണ്. അങ്ങനെയാണ്, നമ്മുടെ വീഡിയോഗ്രാഫർ മകനായതുകൊണ്ടും എഡിറ്ററും എല്ലാം മകനായതുകൊണ്ടും അവനില്ലാതെ നമുക്ക് അത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഇനി ഒരുപാട് വീഡിയോകൾ ഇങ്ങനെ തുടരെ തുടരെ ഇടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എടുത്തു വെച്ച വീഡിയോകളൊന്നും ഇല്ല, 1-2 വീഡിയോകൾ ഉണ്ടായിരുന്നു, അത് ഡിലിറ്റ് ആയിപ്പോയി. ദൗർഭാഗ്യവശാൽ അതൊക്കെ നല്ല വീഡിയോകളായിരുന്നു. ഇനി അങ്ങനെ ഒരു പിന്നെ അബദ്ധം പറ്റാതെ ശ്രദ്ധിക്കാമെന്ന് നിങ്ങളോട് വാക്ക് പറയുന്നു. പിന്നെ അടുത്തതായിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ അകത്ത് പുതിയ വീഡിയോ എന്ന് പറഞ്ഞാൽ 3-phase വീഡിയോയിൽ ഞാൻ അടുത്ത 2-3 മോട്ടോർ ഇരിപ്പുണ്ട്, അത് വീഡിയോ ഇടാം. പിന്നെ ഡബിൾ കപ്പാസിറ്റർ കണക്ഷൻ, ടേബിൾ ഫാനിൻ്റെ തന്നെ ഒറിജിനൽ ഡേറ്റ, ടവർ ഫാനിൻ്റെ ഡേറ്റ, എല്ലാ ആൾക്കാരും ഇങ്ങനെ കമൻറ്റിൽ ചോദിക്കുന്നുണ്ട്. അതെല്ലാം നിങ്ങളുടെ ആവശ്യാനുസരണം. മാത്രമല്ല, പല ആൾക്കാരും എൻ്റെ അടുത്ത് ആദ്യം ചോദിച്ചത് ട്രാൻസ്ഫോമർ, ഇൻവെർട്ടറിൻ്റെ ട്രാൻസ്ഫോമർ വൈൻഡിങ്ങിൻ്റെയാണ്. ട്രാൻസ്ഫോമർ വൈൻഡിങ് എൻ്റെ ഒരു സുഹൃത്ത് കമ്പനിയിൽ ചെയ്യുന്ന സുഹൃത്തിനെ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫുൾ ഒറിജിനൽ ഡേറ്റയും അതിൻ്റെ സാധനത്തിൻ്റെ പിന്നെ വിവരങ്ങളെല്ലാം അടങ്ങിയ ഒരു പുതിയ വീഡിയോ നിങ്ങൾ ഉടൻ പ്രതീക്ഷിക്കുക. അതായത് ട്രാൻസ്ഫോമർ വൈൻഡിങ്, ഇൻവെർട്ടറിൻ്റെ ട്രാൻസ്ഫോമർ വൈൻഡിങ് നമുക്ക് ഇതിൽ നിന്ന് ചെയ്ത് പഠിക്കാം. വളരെ സിമ്പിളാണ്. അത് എൻ്റെ കടയിൽ വന്നിട്ടാണ് എൻ്റെ സുഹൃത്തും കൂടിയായ അദ്ദേഹം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് അത് ചെയ്ത് പ്രേക്ഷകർക്ക് വേണ്ടി, അതായത് ബിഗിനേഴ്സിന് വേണ്ടി ആണ് അത് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ പൂർണ്ണ സപ്പോർട്ട് വേണം. നിങ്ങൾ എൻ്റെ വീഡിയോ ഷെയർ ചെയ്യുക, പരമാവധി ഷെയർ ചെയ്യുക, കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്ത് എൻ്റെ വീഡിയോ പിന്നെ എത്തേണ്ടിടത്തൊക്കെ എത്തിക്കുക. അതാണ് എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. എന്നെ കൊണ്ടാവുന്ന ഒരു സഹായം എന്ന പോലെയാണ് ഞാനിത് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാൻ വരൂ. ഇതൊരു 2.5 അല്ലെങ്കിൽ 3 kg ഒരു പിന്നെ ഓവനാണിത്.
36 കമ്പിയാണ്. ഇതുപോലുള്ളൊരു പ്ലാസ്റ്റിക് ടിന്നിൻ്റെ അത്, അതായത് ഒരു ബക്കറ്റിൻ്റെ അകത്ത് അടപ്പുള്ള ബക്കറ്റാണ് ഇത്. വളരെ സേഫ്റ്റി ആയിട്ട് ഇത് സാധനം വെക്കാൻ പാടുള്ളൂ. ഇതിങ്ങനെ ഉരഞ്ഞിങ്ങനെ കറങ്ങിയാണ് വരുന്നത്. കറങ്ങി വരുമ്പോൾ ഇവിടെ ഒക്കെ വന്ന് ഇത് ഉരഞ്ഞാൽ ഇതിൻ്റെ ഇൻസുലേഷൻ പോവുകയില്ല. ബാക്കിയുള്ളിടത്തൊന്നും പിടിക്കാതെ കറക്റ്റായിട്ട് നമ്മുടെ ഇതിലേക്ക് ചുറ്റി കയറാവുന്ന രീതിയിലാണ് ഞാനിത് സെറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങളും അങ്ങനെ വേണം സെറ്റ് ചെയ്യാനായിട്ട്. പിന്നെ ഇത് വന്നിട്ട് കോർക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ ഇതാണ് ഇങ്ങനെയാണ്. അതിപ്പോൾ ആൾക്കാർക്ക് പിന്നെ നമ്മുടെ ഡിമോ കാണിക്കാനായിട്ട് ഇത് ഇതാണ്ട് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ഇതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ ആദ്യം വന്നിട്ട് ഇതിലേക്കൂടെ വന്ന് ഇതാണ്ട് ഈ ഭാഗത്ത് ഈ ഒരു ഭാഗം ഇതാണ്ട് ഇങ്ങനൊരു സ്പോഞ്ച് വെച്ചിട്ടുണ്ടാവും. ഇത് വെക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് ഒരുപാട് കമ്പി ഇങ്ങനെ യഥേഷ്ടം ഇതിലേക്കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആ കോറിൻ്റെ അകത്ത് ഓവലായിട്ട് വലിപ്പം കൂട്ടി ചുറ്റാനത് കാരണമാവും, ഒതുങ്ങത്തില്ല. അപ്പോൾ അതിനെ ഇങ്ങനെ ഒന്ന് ഒരു ടൈറ്റായിട്ട് പിടിച്ച് നിർത്തിക്കഴിഞ്ഞാൽ അതെല്ലാ തയ്യൽ മെഷീനിലും ഉണ്ട്, എല്ലാത്തിലും ഉണ്ട്. അപ്പോൾ അത് ചെറുതായിട്ടൊരു ഒരു ചെറിയൊരു പ്രസ്സിങ് ഇങ്ങനെ ഒരു ടെമ്പർ നിലനിർത്തിക്കൊണ്ടായിരിക്കും ഇതിങ്ങനെ ഇതിൻ്റെ ഒരു രൂപഘടന. അപ്പോൾ ഇതിങ്ങനെ ഇതിലേക്ക് കോർത്തെടുത്തിട്ട് ഇതിലേക്ക് ഒരു ചുറ്റി ചുറ്റുക, വീണ്ടും ഇതിലെ ചുറ്റിയെടുക്കുക. ഇതിലൊരു മൂന്ന് റീലുണ്ടാവും. ഇങ്ങനെ ചുറ്റിയെടുത്ത് വീണ്ടും ഇതിലേക്കൂടെ ഒരു ഓള് ഉണ്ട്. ഈ ഓളൊരു പൈപ്പാണ്, ചെറിയൊരു പൈപ്പ്. ഈ പൈപ്പിലൂടെ ഇങ്ങനെ ഇട്ടിട്ട് ഈ പൈപ്പിലൂടെ ഇട്ടിട്ട് വരുന്നത് അടുത്തൊരു ഈ ഹോളിൽ ഇവിടെ ഒരു റീലുണ്ട്. ഈ റീലിൻ്റെ കൃത്യമായിട്ട് ഈ റീലിൻ്റെ സെൻറ്ററിൽ തന്നെ ഇത് കിടന്ന് ഈ റീൽ കിടന്ന് കറങ്ങുന്നതാണ്. ഇതിങ്ങനെ വലിച്ചിട്ട് ഇതാ ഈ റീലിൽ കൂടെ ഈ റീലിൽ കൊരുക്കരുത്, ഈ റീൽ ഇങ്ങനെ എടുത്തിട്ട് ഇതിൽ കൊരുക്കുക, വീണ്ടും ഇതിൽ കൊരുക്കുക. ഇതാണ് ഇങ്ങനെ ഇങ്ങനെയാണ് ഇത് കൊരുക്കുന്നത്. അത് ബിഗിനേഴ്സിനെ സംബന്ധിച്ചുള്ളൊരു വിശദീകരണമായിട്ട് കണ്ടാൽ മതി. ഇത് വളരെ പഴക്കം ചെന്ന ഒരു പിന്നെ വൈൻഡിങ് മെഷീൻ ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ അകത്തല്ലാത്ത മോഡൽ ഒരുപാട് നമുക്ക് ഉണ്ടാവും. ഇപ്പോൾ പുതിയ എക്കോ മോഡലൊക്കെ ഉണ്ട്, അതായത് EM, അതായത് AM ഇലക്ട്രിക്കൽ ചെന്നൈ, അതാണ് ആ മിഷൻ തന്നെയാണ് ഇതും. പക്ഷേ പുതിയ മോഡലാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് ഇപ്പോൾ ഉള്ളതിൻ്റെ അകത്ത് ഇവിടെ സെൻസറൊക്കെ വെച്ചിട്ടുണ്ട്. ഈ ഒരു സ്പോഞ്ചിൻ്റെ താഴെ ഈ ഒരു കട്ട്, അതായത് ഇവിടെ കട്ടാവുകയാണെങ്കിൽ ഈ മോട്ടറിനെ അത് നിർത്തുന്ന ഒരു സെൻസറൊക്കെ വെച്ചിട്ടാണ് ഇപ്പോൾ ഇറങ്ങുന്നത്. എന്തായാലും നമുക്ക് ഈ ഒരു പിന്നെ രീതിയിൽ കുരുത്താണ് നമുക്ക് ചെയ്യേണ്ടത്. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ അതുകൊണ്ട് ഈ ഒരു ടെക്നോളജി എന്നൊക്കെ പറയാൻ പാടില്ല, ഇതിനെ ഒരു ഐഡിയാസ്, അതായത് ഒരു ചെറിയൊരു ടെക്നിക്ക്. ഈ ടെക്നിക്ക് ഉപയോഗിച്ചാണ് ഇത്, നമ്മുടെ എൻ്റെ ഐഡിയ ഒന്നുമല്ല ഇത്. ആരോ ഫോളോ ചെയ്ത് എനിക്കിഷ്ടപ്പെട്ടുകൊണ്ട് ഞാനത് ഫോളോ ചെയ്യുന്നതേ ഉള്ളൂ. ഇതിൻ്റെ റോയൽറ്റി ഒന്നും എനിക്കൊന്നുമല്ല, ഇതൊക്കെ നല്ല ബുദ്ധിയുള്ള ആൾക്കാർ കണ്ടുപിടിച്ച സാധനമാണ്. എന്തായാലും ഞാനിത് യൂസ് ചെയ്യുന്നു, വളരെ നല്ലതാണ്. ഈ ഒരു ഇൻസുലേഷൻ ഇങ്ങനെ ഇട്ടിട്ട് ഏറ്റവും ചെറിയ ഇതിൻ്റെ അകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഏറ്റവും ചെറിയ ഡൈയാണ് വെക്കുന്നത്, അതും കൂടെ ശ്രദ്ധിക്കുക. പല ആൾക്കാർക്കും സംശയമുണ്ട് ഇതിലേക്കൂടെ ഇങ്ങനെ ഞെരുങ്ങുമ്പോൾ കമ്പി പൊട്ടിപ്പോവോ എന്ന്. ഇല്ല, ഒരു പോലും ഞാനിങ്ങനെ ഇപ്പോൾ ഇത് കാണിച്ചു തരാം. പിന്നെ ഇതിൻ്റെ അകത്ത് ഈ ഒരു ഷേപ്പിൽ നമ്മൾ പേപ്പർ വെട്ടിയെടുക്കണമെന്ന കാര്യമൊക്കെ ഞാൻ മുൻപ് പറഞ്ഞിരുന്നു, ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുന്നില്ല. അപ്പോൾ എന്തായാലും ഈ ഡേറ്റ നമ്മൾ ഇത് ലോക്കലാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ഫാൻ മോട്ടറ്, അതായത് ഫാൻ്റെ റോട്ടർ എടുക്കുവാണെങ്കിൽ എത്ര എണ്ണം ഉണ്ടെന്ന് ഉണ്ടെങ്കിൽ അത് 14 12 16 18 നോക്കുക. എന്നിട്ട് അതനുസരിച്ചുള്ള ഡേറ്റ അതിൽ ചെയ്യാവും. അപ്പോൾ ഇതിപ്പോൾ ലോക്കൽ കോറാണെന്ന് ഞാൻ പറഞ്ഞു. ഇതിപ്പോൾ സ്റ്റാർട്ടിങ് വന്നിട്ട് 350 നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതേ സ്റ്റാൻഡേർഡ് ആണെങ്കിൽ 360 10 കൂടെ ചേർത്താണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് ഇതിങ്ങനെ ഈ ഒരു പൊസിഷനിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടും കണക്ഷനുകളൊക്കെ ഇവിടെ തന്നെ വരാനുള്ള സൗകര്യം ഉണ്ടാവും. നമ്മൾ ധൃതിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ വെച്ചായാലും കുഴപ്പമില്ല, പക്ഷേ അതൊരു ബുദ്ധിമുട്ടാണ്. നമ്മളിത്രയും വന്നിട്ട് ഇങ്ങനെ കറങ്ങി വന്ന് ഇവിടെ ചുറ്റി എടുക്കേണ്ടി വരും, ഒരു വൃത്തി കാണത്തില്ല ആ ഒരു വൈൻഡിങ്ങിന്. അപ്പോൾ ഇതിങ്ങനെയാണ് പിടിക്കേണ്ടത്. ഇങ്ങനെ പിടിച്ചിട്ട് അതുകൊണ്ട് ഇത് ഇതിലേക്കൂടെ ഈ രണ്ട് ഇൻസുലേഷനും കൂടെ അകത്തോട്ട് തള്ളി വയ്ക്കുക. അകത്തോട്ട് തള്ളി വയ്ക്കുക. ശേഷം ഈ ഒരു ഗാർഡ് കൃത്യമായിട്ട് ഉറപ്പിക്കുക. ഈ ഗ്യാപ്പ്, അതായത് ഞാൻ പിന്നെയും പറയുന്നുണ്ട്, ഈ ഒരു ഗ്യാപ്പുണ്ടല്ലോ ഈ ഒരു ഗ്യാപ്പ് കൃത്യമായിട്ട് ഒരു കമ്പി ഒന്ന് വീഴാവുന്ന പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ഗാർഡ്, ഇതിൻ്റെ ഈ കമ്പിന് പറയുന്ന ഈ ഗാർഡ്, നമ്മുടെ ഈ മെഷീൻ്റെ കൂടെ കിട്ടുന്ന ഗാർഡ് വെക്കേണ്ടത്. അപ്പുറത്തും അതുപോലെ തന്നെയാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് വെച്ച് കഴിഞ്ഞാൽ അതിൽ തട്ടി കമ്പി ഇതിൻ്റെ അകത്ത് വന്ന് കറക്റ്റായിട്ട് വീണോളും, പൊട്ടത്തൊന്നുമില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കുക. എല്ലാ പല ആൾക്കാർക്ക് സെറ്റിങ് കറക്റ്റാവാത്ത കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്, കൃത്യമായിട്ടും വന്ന് ചുറ്റി വെളിയിൽ വന്ന് വീഴുന്നു,
ഓവലായിട്ട് വലിപ്പം കൂടുന്നു എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനെയൊന്നും വരത്തില്ല. എന്തായാലും നമുക്കിത് ചുറ്റാൻ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം, ഇത് ഞാൻ ആദ്യം റൈറ്റിലോട്ടാണ് ചുറ്റുന്നത്, റൈറ്റിൽ ചുറ്റിയിട്ട് ലെഫ്റ്റിൽ വന്ന് അവസാനിക്കും. അങ്ങനെയാണെങ്കിൽ കോമൺ പിടിക്കാൻ കറക്റ്റ് ആയിരിക്കും. ശ്രദ്ധിക്കുക, ആദ്യം റൈറ്റിൽ ചുറ്റി ലെഫ്റ്റിൽ വന്ന് അവസാനിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കോമൺ എങ്ങനെ എളുപ്പം പിടിക്കുന്ന രീതി എങ്ങനെയാണെന്ന് ഞാൻ വിശദീകരിക്കാം. എന്തായാലും നമുക്ക് ചുറ്റി തുടങ്ങാം. കഴിഞ്ഞു ചുറ്റുന്നത് രീതി ഞാൻ പറഞ്ഞായിരുന്നു. റൈറ്റ് സൈഡിൽ ചുറ്റി ലെഫ്റ്റ് സൈഡിൽ വന്ന് അവസാനിക്കുന്ന ഒരു രീതിയാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. അങ്ങനെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ കോമൺ പിടിക്കാൻ എളുപ്പമാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്ത് ഈ കോപ്പറൊന്നും ഇതിൻ്റെ ചുറ്റൊന്നും വെളി വരാതെ രീതിയിൽ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് ഇങ്ങനെ കട്ട് ചെയ്ത് കളയുക. കട്ട് ചെയ്ത് കളഞ്ഞിട്ട് കമ്പിയൊന്നും മുറിഞ്ഞു പോരുത്. കട്ട് ചെയ്തിട്ട് നമ്മൾ ഈ ഇൻസുലേഷൻ അകത്തോട്ട് തന്നെ തള്ളി വെക്കുക. ശേഷം നമുക്ക് കോമൺ പിടിക്കാം. ഞാൻ നാല് നീഡ് അല്ല വെളി ഇറക്കുന്നത്. ഇതിപ്പം നാല് നീഡും നമ്മളിതുപോലെ സെപ്പറേറ്ററൊക്കെ വെച്ച് ഇതിപ്പം തുടങ്ങുന്നത് ഇവിടാണ്, തുടങ്ങിയത് ഇവിടാണ്, അവസാനിക്കുന്ന ഇവിടാണ്. അപ്പം ഇത് റൈറ്റിലേട്ട് തുടങ്ങി വന്ന് അവസാനിക്കുന്നത് ലെഫ്റ്റിലാണ്. അപ്പോൾ ഈ നീഡ് ഇവിടെ വരും. അതേപ്രകാരം തന്നെയാണ് ഈ റണ്ണിങ്ങും. സ്റ്റാർട്ടിങ് അപ്രകാരം തന്നെയാണ് ഇറക്കിയത്, അതുപോലെ റണ്ണിങ്. അപ്പോൾ റണ്ണിങ് ഇറക്കുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ നമ്മൾ ഈ നീഡ് ഇവിടെ നമ്മൾ ഇറക്കി, പിന്നീട് വരുന്നത് ഈ രണ്ട് നീഡിൻ്റെയും ഈ രണ്ട് സെറ്റിൻ്റെയും സെൻട്രലായിക്കൊണ്ട് വേണം അടുത്ത ഈ ഒരു പിന്നെ നമ്മുടെ റണ്ണിങ്ങിൻ്റെ നീഡ് വരാൻ. നീഡെന്ന് പറഞ്ഞാൽ റണ്ണിങ്ങിൻ്റെ സെറ്റ്, ആദ്യം ഇറക്കുന്ന സെറ്റ്, ഇറക്കുന്ന ആദ്യം ഫൈൻഡ് ചെയ്യുന്ന സ്ലോട്ട് ഇങ്ങനെ വരണം. ഇങ്ങനെ അതായത് അതിൻ്റെ ഈ ഒരു സ്റ്റാർട്ടിങ്ങിൻ്റെ, ശ്രദ്ധിക്കുക, ഈ ഒരു സ്റ്റാർട്ടിങ്ങിൻ്റെ ഈ ഭാഗത്ത്, അതായത് ഈ സ്റ്റാർട്ടിങ്ങിൻ്റെ ഈ ഭാഗത്ത് വേണം, ഇതിൻ്റെ സെൻട്രലായിക്കൊണ്ട് വേണം കറക്റ്റ്. അപ്പോൾ വന്നാൽ കോമൺ കറക്റ്റായിട്ട് നമുക്ക് പിടിക്കാൻ സാധിക്കും. എങ്ങനെ പിടിക്കുന്നു പറഞ്ഞാൽ ഇത് രണ്ടും പിടിച്ചു കഴിഞ്ഞാൽ കോമൺ ആവും. ഇനി ഇതല്ല, ഇത് പിടിച്ചാലും മതി, കോമൺ ആവും. അപ്പോൾ ഞാനിത് പിടിക്കുന്നത് ഇത് പിടിച്ചു കഴിഞ്ഞിട്ട് ഈ റണ്ണിങ്ങിൽ കപ്പാസിറ്റർ കൊടുത്ത് ഓടിച്ചാൽ ഫാൻ ക്ലോക്ക് വൈസിൽ തന്നെ കറങ്ങും. ഇല്ലെങ്കിൽ നമ്മൾ ഡയറക്ഷൻ തിരിഞ്ഞു പോകും. പിന്നീട് നമ്മളത് ഇതിൻ്റെ അകത്ത് കോമൺ അടിച്ചിറക്കി, നാല് കണക്ഷൻ എടുക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് വിഷയമല്ല. ഇതിപ്പോൾ കോമൺ അടിച്ച് മൂന്ന് കണക്ഷൻ അടിച്ചിറക്കുന്നതിനെ സംബന്ധിച്ച് ഇതാണ് ഏറ്റവും നല്ലൊരു രീതി. അപ്പോൾ പിന്നെ ഇതിൻ്റെ അകത്ത് ഇൻസുലേഷൻ കളയുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ട് ഒന്ന് അതിൻ്റെ ചൂടൊന്ന് കാണിച്ചു കൊടുക്കുക. ഈ ഇൻസുലേഷൻ ഇളയിപ്പോൾ അല്ലാതെ പിന്നെ ബ്ലേഡൊക്കെ ഇട്ട് പിടിച്ച് കഴിഞ്ഞാൽ അവിടെ വെച്ച് ഒടിഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഇതിൻ്റെ ഈ ഒരു ചെറിയൊരു ഇൻസുലേഷനാണ്, അത് മെഴുകുതിരി വെച്ച് ചൂടാക്കിയാൽ തന്നെ അതിൻ്റെ ഇൻസുലേഷൻ പോവും. ഓവർ ചൂട് കൊടുക്കണ്ട, അത് കൊടുക്കുക. ഞാൻ പിന്നെ ഇതിൻ്റെ അകത്ത് സോൾഡർ ചെയ്യാറില്ല. ഇത് കൃത്യമായിട്ട് അതിൻ്റെ അകത്ത്
വയറ് കണക്ഷൻ കൊടുക്കാൻ മാത്രമേ ഞാൻ ഈ സോൾഡർ ചെയ്യാറില്ല. കണക്ഷൻ കൊടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഇങ്ങനെ പിരിച്ച് കൊടുക്കുന്നതാണ് എൻ്റെ ഒരു രീതി. ഇത് കൃത്യമായിട്ടും ശ്രദ്ധിക്കുക. ഇങ്ങനെ ഇതിൻ്റെ അകത്ത് ഈ ബോഡിയിൽ വല്ലതും ഉണ്ടോ, ബോഡിയിൽ ടച്ച് ഉണ്ടോ എന്നൊക്കെ നോക്കുക. കമ്പികളൊക്കെ വെളിയിലോട്ടിരിക്കുക, ഇത് ടച്ചായിട്ടിരിപ്പുണ്ടോ എന്നൊക്കെ നോക്കുക. ഇതൊക്കെ ഇതിൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ ആദ്യം പൊട്ടിപ്പോകാൻ ഒരുപാട് ചാൻസ് കൂടുതലാണ്. ഇപ്പോൾ ഞാൻ ഈ സ്റ്റാർട്ടിങ് ചെയ്യുന്ന സമയത്ത് ഒരെണ്ണം എൻ്റെ അശ്രദ്ധ കൊണ്ട് റൊട്ടേഷൻ തിരിഞ്ഞ് പോയി. അപ്പോൾ ഞാനത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അവിടെ കട്ട് ചെയ്ത് കളഞ്ഞു. അങ്ങനെയാണ് ഇവിടെ ജോയിൻറ്റ് വന്നത്, ഇല്ലെങ്കിൽ ജോയിൻറ്റ് ഇല്ലാതെ തന്നെ ഞാൻ ചുറ്റി എടുക്കുമായിരുന്നു. അങ്ങനെ ഒന്നിലധികം ജോയിൻറ്റ് വന്നാലും നമുക്ക് അതിനകത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഒന്നിലധികം ജോയിൻറ്റ് വന്നു എന്ന് പറഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല. ആ ജോയിൻറ്റ് കൃത്യമായിട്ട് ചെയ്യണമെന്നേ ഉള്ളൂ. ഇങ്ങനെ ലെഫ്റ്റിലാണെങ്കിൽ ലെഫ്റ്റിൽ, റൈറ്റിലാണെങ്കിൽ റൈറ്റിൽ, ആ കൃത്യമായിട്ട് ആ ഒരു ജോയിൻറ്റ് കണ്ടുപിടിച്ച് ചെയ്യണമെന്നേ ഉള്ളൂ. അല്ലാതെ അതിൻ്റെ അകത്ത് വലിയ സീനൊന്നുമില്ല. പിന്നെ ഇനി കോമൺ പിടിച്ചിട്ട് നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞല്ലോ ഇതാണ് കോമൺ പിടിക്കേണ്ടത്. അതായത് ഈ രണ്ട് പിടിച്ചാലും കോമണായി, ഇത് പിടിച്ചാലും കോമണായി, അത് നിങ്ങളുടെ ചോയ്സാണ്. ഇങ്ങനെ കോമൺ പിടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തിരിയത്തില്ല, കറക്റ്റായിരിക്കും എന്ന് ഞാൻ പറയുന്നു. ഓക്കെ, നമ്മൾ കോമൺ എല്ലാം പിടിച്ച് ഓരോ തുള്ളി വാർണിഷ് അതിൻ്റെ തൊഴിക്കാവും, ഓരോ തുള്ളി വാർണിഷൊക്കെ ഒഴിച്ച് പിന്നെ സ്ലീവെല്ലാം ഇട്ട് മൂന്ന് വയറ് വെളിയിലോട്ട് ഇറക്കിയിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് കോമൺ വന്നിട്ട് ഞാൻ ചുവപ്പാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റാർട്ടിങ് ഈ പച്ച, റണ്ണിങ് വന്നിട്ട് ഈ കറുപ്പ്. അപ്പോൾ ഇത് എൻ്റെ ഒരു രീതിയാണ്. നിങ്ങൾക്ക് ഫോളോ ചെയ്യുന്ന രീതി വേറെ ഉണ്ടെങ്കിൽ ഫോളോ ചെയ്യുക, ഞാൻ നിർബന്ധിക്കത്തില്ല. ഇപ്പം നമ്മൾക്ക് കണ്ടിന്യൂറ്റി നോക്കുമ്പോൾ ഈ സ്റ്റാർട്ടിങ്ങും റണ്ണിങ്ങും കൂടെ വളരെ ബൾബ് വളരെ ചെറുതായിട്ടേ കത്തൂ, പ്രകാശിക്കൂ. അതേസമയം കോമണിലും ഇതിൽ നോക്കുമ്പോൾ കുറച്ചുകൂടെ ബ്രൈറ്റായിട്ട് കത്തും. അതുപോലെ തന്നെ കോമണിലും റണ്ണിങ്ങിൽ നോക്കുമ്പോഴും കുറച്ചുകൂടെ ബ്രൈറ്റായിട്ട് കത്തും. അങ്ങനെയാണ് ഇത് കണ്ടിന്യൂറ്റി നോക്കുന്നത്. ഇതാ കണ്ട, ഇത് ബോഡി ഷോട്ടൊക്കെ കൊണ്ട് നോക്കിക്കണം. പിന്നെ സെറ്റ് ചെയ്തിട്ട് കറക്കുന്ന സമയത്ത് ബോഡി ഷോട്ട് ഉണ്ടെങ്കിൽ വലിയ വിഷയമാണ്. അപ്പോൾ നമ്മളിത് സെറ്റ് ചെയ്ത് ഓടിക്കാൻ പോവാം. ബെയറിംഗ് എല്ലാം നല്ല ബെയറിംഗ് ആയതുകൊണ്ട് നമ്മളത് ബെയറിംഗ് മാറുന്നില്ല. അലൈൻമെൻറ്റ് കറക്റ്റായിട്ട് കൃത്യമായിട്ട് അലൈൻമെൻറ്റ് നോക്കി ചെയ്യുക. കണ്ടിന്യൂറ്റി ഒന്നും കൂടെ നോക്കുന്നത് നല്ലതാണ്, പ്രത്യേകിച്ച് നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. കണ്ടിന്യൂറ്റി നോക്കുന്നത് നല്ലതാണ്. ബോഡിയിലെങ്ങാണ് ഇനിയിപ്പം കോപ്പർ ഏതെങ്കിലും ചുറ്റുന്നത് തട്ടിയിട്ടുണ്ടോ എന്ന് നോക്കുക. നമുക്കിതിനി കപ്പാസിറ്റർ സെറ്റ് ചെയ്യാം. ഞാൻ ഇതിപ്പോൾ കപ്പാസിറ്റർ കണക്ഷൻ ചെയ്യാൻ പോവാണ്. കപ്പാസിറ്റർ കണക്ഷൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ റണ്ണിങ്ങിലും ഒരെണ്ണം സ്റ്റാർട്ടിങ്ങിലും കണക്ഷൻ ചെയ്യാൻ പോവാണ്. ഇതാണ് പച്ചയാണ് അതിൻ്റെ അകത്ത് സ്റ്റാർട്ടിങ്. നമുക്കിനി ഇത് ഒന്ന് കണക്ഷൻ അങ്ങോട്ട്
ചെയ്തതിന് ശേഷം ഒന്ന് കറക്കി നോക്കണം. കറക്കി നോക്കാം. നമുക്ക് ഇതൊന്ന് ഓടിച്ച് നോക്കാം. സീരിയലിലാണ് ഓടുന്നത്, റൊട്ടേഷൻ കറക്റ്റാണ്ട. അപ്പോൾ നമ്മളിങ്ങനെ കോമൺ കറക്റ്റായിട്ട് കിട്ടും. റണ്ണിങ്ങിൽ തന്നെ ഫാൻ ഓടും. അപ്പോൾ എന്തായാലും ബിഗിനേഴ്സിനെ സംബന്ധിക്കുന്ന ഈ ഒരു വീഡിയോ ഇങ്ങോട്ട് നിങ്ങൾ ഷെയർ ചെയ്യണം. ഈ ഫാനായിരുന്നു കണ്ടാലിങ്ങനെ ഒരു സ്റ്റാൻഡേർഡിൻ്റെ ലുക്കൊക്കെ ഉണ്ടെങ്കിൽ ലോക്കൽ ഫാനാണ്. അപ്പോൾ എന്നാൽ ലോക്കൽ ഡേറ്റ ആയിട്ടാണ് നമ്മൾ ചെയ്തത്. എന്തായാലും അത് കൃത്യമായിട്ട് ഇതിൻ്റെ പണികളെല്ലാം നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇത് ഈ വീഡിയോ എൻ്റെ എല്ലാ വീഡിയോയും ബിഗിനേഴ്സിനെ സംബന്ധിക്കുന്ന വീഡിയോ ആണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഞാൻ കുറച്ചൊരു ഇടവേള എടുത്തായിരുന്നു, അതിൻ്റെ കാരണം ഞാൻ ഈ ആമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തുടരെ തുടരെ ഞാൻ ഇനി എൻ്റെ സമയം പോലെ വീഡിയോ ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിന്നെ ഇൻവെർട്ടറിൻ്റെ ട്രാൻസ്ഫോമർ വൈൻഡ് ചെയ്യുന്നതിൻ്റെയും അതുപോലെ ഡബിൾ കപ്പാസിറ്റർ ത്രീ ഫേസ് ഒരു വീഡിയോ ഇട്ടിട്ടുള്ളൂ. തുടരെ തുടരെ നമുക്കിനി വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എനിക്ക് ചെയ്യുന്ന സപ്പോർട്ട് തുടരുക. ഫ്രണ്ട്സിനെയും കുടുംബത്തിലെ മറ്റംഗങ്ങളെയൊക്കെ കൊണ്ട് എന്നെ എൻ്റെ ചാനലിനെ പ്രൊമോട്ട് ചെയ്യിക്കുക. എൻ്റെ ചാനലിന് വേണ്ട സപ്പോർട്ട് നിങ്ങൾ നൽകുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ വിജയം. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സപ്പോർട്ട് കൊണ്ട് മാത്രമേ എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ ടൈം കണ്ടെത്തിയാണ് നിങ്ങൾക്ക് വേണ്ടി ഓരോ വീഡിയോ ഇടുന്നത്. ഞാൻ വൈൻഡിങ് പഠിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചൊരു വീഡിയോ ഇട്ടിരുന്നു. നല്ല പ്രതികരണമാണ് കിട്ടിയത്. അപ്പോൾ ഇവിടെ താമസിക്കാനുള്ളൊരു സൗകര്യക്കുറവ് കൊണ്ട് പല ആൾക്കാരെയും എന്നെ വിളിച്ചായിരുന്നു. അവർക്ക് ഞാൻ ഈ ഒരു അനുമതി കൊടുത്തിട്ടില്ല. അപ്പോൾ അതിൻ്റെയും കൂടെ ഒരു ഇത് ഇതിൽ കൂടെ ഞാൻ നിങ്ങളോട് പറയുകയാണ്. വൈൻഡിങ് പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ലെങ്കിൽ ഓൺലൈനിലായിട്ട് ഞാൻ പഠിപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണ്. അപ്പോൾ പ്രാക്ടിക്കൽ കിട്ടത്തില്ല അതിൻ്റെ അകത്ത്, അങ്ങനെ ഒരു വിഷയമുണ്ട്. ഇതിന് പ്രാക്ടിക്കൽ മുഖ്യമാണ്. ഇതിൻ്റെ ആ ഒരു അറിവ്, ആ കണ്ടറിവും കേട്ടറിവും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. അപ്പോൾ കണ്ട് അറിഞ്ഞൊരു കാര്യം നമ്മൾ കേട്ടറിയുന്ന കാര്യത്തിനെക്കാട്ടിലും വളരെ പിന്നെ ദൃഢതയുള്ളതായിരിക്കും, മനസ്സിൽ ആഴമായിട്ട് പതിയും. അതുകൊണ്ടാണ് പ്രാക്ടിക്കലിന് ഈ വിഷയത്തിലല്ലെന്നല്ല എല്ലാ വിഷയങ്ങളിലും പ്രാക്ടിക്കലിന് പ്രാധാന്യമുണ്ട് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ബേസ് വെച്ചാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് പിന്നെ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോകൾ, ഇപ്പോൾ ഞാൻ വീഡിയോ ഇല്ലാത്തതിൻ്റെ ക്ഷാമം തീർക്കാൻ ഒരു വീഡിയോ ഇട്ടു എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് കരുതാം. അല്ല, അങ്ങനല്ല. ഈ കമൻറ്റിൽ ഒരുപാട് പേരിങ്ങനെ ഇതിനെ ഈ ഒരു മേഖലയിൽ അഗ്രഗണ്യന്മാരെ ഉദ്ദേശിച്ചല്ല, ഇതിൻ്റെ അകത്ത് പല സുഹൃത്തുക്കളും ഫാൻ വൈൻഡിങ് മിഷൻ കോയമ്പത്തൂർ പോയിട്ടും കോട്ടയത്തൊരു ഷോപ്പുണ്ട് അവിടെയൊക്കെ ഇന്ന് മേടിച്ചിട്ട് ഇത് ചുറ്റാനറിയാതെ കമ്പി പൊട്ടി കോമൺ എടുക്കാനറിയാതെ വലിപ്പം കൂടി സ്പീഡ് കുറഞ്ഞു ഇങ്ങനെയൊക്കെയുള്ള കംപ്ലയിൻറ്റുമായിട്ട് നിരന്തരം എന്നെ വിളിക്കാറുണ്ട്. അപ്പം നമുക്ക് കേൾക്കുമ്പോൾ ഒരു മനസ്സിനൊരു വിഷമമാണ്. എന്തായാലും നമ്മുടെ ചാനൽ കണ്ടിട്ട് ഒരാളൊരു സംരംഭം തുടങ്ങുമ്പോൾ അത് ഏതൊരു കാര്യവും പരാജയത്തിൽ നിന്നാണ് വിജയത്തിലേക്ക് വരുന്നത്. അത് പേടിക്കണ്ട, നിങ്ങൾ ആദ്യം വിജയിച്ച് തന്നെ തുടങ്ങാമെന്ന് കരുതണ്ട. ഞാനും പരാജയപ്പെട്ട് തന്നെയാണ് ഈ ഫീൽഡിലേക്ക് കടന്നു വരുന്നത്. എല്ലാ ഏതൊരു വ്യക്തിയും ആദ്യം ചെയ്യുന്ന വിഷയം ഏതായാലും അത് ചിലപ്പോൾ 100% ഇല്ലെങ്കിൽ 25% സക്സസ് ആവത്തുള്ളൂ. അപ്പോൾ അതിൽ നിങ്ങൾ മനസ്സുകൊണ്ട് വിഷമിക്കേണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങളെല്ലാവർക്കും ഷെയർ ചെയ്യുക, അത് പകർത്തുക. അപ്പോൾ എന്തായാലും ഞാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തരുന്ന ഒരു തൊഴിലാണ്. ഏതൊരാൾക്കും മാന്യമായിട്ട് സമൂഹത്തിൻ്റെ മുമ്പിൽ തൻ്റെ കുടുംബത്തെ പോറ്റാൻ പറ്റുന്ന ഒരു തൊഴിലാണ്. അപ്പോൾ അത് ആർക്ക് വേണമെങ്കിലും പഠിച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടൊക്കെ ഞാൻ പഠിപ്പിക്കാൻ തയ്യാറാണ്. എനി ടൈം എന്നെ വിളിക്കുന്നവർക്കറിയാം, ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്യാറുണ്ട്, വാട്സപ്പിൽ സംശയങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്, നേരിട്ട് വിളിച്ച് എന്നോട് ചോദിക്കുന്ന ആൾക്കാർക്ക് സംശയങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഒരു കോഴ്സ് എന്ന നിലയ്ക്കാണ് ഇത് ഞാനിപ്പോൾ ഇത് നോക്കിക്കാണുന്നത്. അതുകൊണ്ട് ഞാൻ എൻ്റെ പിന്നെ വീഡിയോയുടെ താഴെ ഒരു ചെറിയൊരു പേയ്മെൻറ്റ് എന്നൊരു ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. 10 രൂപയിൽ കുറഞ്ഞ്, 10 രൂപ വെറും 10 രൂപയുടെ ഒരു, അതായത് എന്തെങ്കിലും ഒരു ഫീസ് തന്ന് പഠിക്കുക എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതൊരു പിന്നെ സന്തോഷമാകും, പെട്ടെന്ന് പഠിക്കാനുള്ളൊരു പിന്നെ ജിജ്ഞാസ കൂടും. അങ്ങനെ 10 രൂപയിൽ കുറഞ്ഞ് ഇടാതിരിക്കുക. 10 രൂപ
തൊട്ട് മേലോട്ടിടുക. ഞാൻ ഏറ്റവും കുറഞ്ഞൊരു 10 രൂപ, നമ്മൾ 10 രൂപയ്ക്ക് ഒരു ചായ കിട്ടും, ആ ഒരു ഫീസ് പോലെ, ഗുരുവിന് കൊടുക്കുന്ന ഫീസ് പോലെ ഒരു 10 രൂപ ഞാൻ എൻ്റെ പേയ്മെൻറ്റ് എന്ന ഒരു ഓപ്ഷൻ ഇട്ടേക്കാം. അങ്ങനെ നിങ്ങൾ 10 രൂപ വെച്ച് ഇട്ട് ഇത് ഓഫ്ലൈനായിട്ടും പഠിക്കാം, ഓൺലൈനായിട്ടും പഠിക്കാം. നിങ്ങൾക്ക് ഇനി എന്ത് സംശയം ഉണ്ടെങ്കിലും നേരിട്ട് വന്ന് കാണാം. അങ്ങനെയുള്ള താല്പര്യമുള്ള ഒരു ഉണ്ടെങ്കിൽ നേരിട്ട് വന്ന് പഠിക്കാം. അപ്പം സോ വെൽക്കം എല്ലാവർക്കും. ഞാൻ പറയുന്നത് നിങ്ങൾ മറ്റൊരർത്ഥത്തിൽ കാണണ്ട, ഓഫ്ലൈനായിട്ടും പഠിക്കാം, ഓൺലൈനായിട്ടും പഠിക്കാം. നിങ്ങൾക്ക് എൻ്റെ സേവനം എപ്പോൾ വേണമെങ്കിലും ആവശ്യം വരുമ്പോൾ എൻ്റെ സേവനം നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അപ്പോൾ ഞാൻ പൈസ മേടിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ വിഷമിക്കേണ്ട, ഇതൊരു ഗുരുദക്ഷിണയായിട്ട് കണ്ടാൽ മതി. എന്തായാലും ഈ ഒരു വീഡിയോ, ഞാൻ വേറൊരു കാര്യം പറയാൻ മറന്നുപോയി, ഈ ഇ എം എ ഇലക്ട്രിക് ആൻഡ് മെക്കാനിക്കൽ അസോസിയേഷൻ എന്നൊരു സംഘടന ഇപ്പോൾ കേരളത്തിൽ ഈ വൈൻഡർമാരെ സംബന്ധിച്ചു മെക്കാനിക്ക് പരമായിട്ട് സ്വന്തമായിട്ട് റിപ്പയർ ചെയ്ത് വൈൻഡിങ് ആവട്ടെ മിക്സി ആവട്ടെ ഏതായാലും സ്വന്തമായിട്ട് റിപ്പയർ ചെയ്ത് റെഡിയാക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ ഒരു സംഘടനയാണ്. അതിപ്പോൾ ഓരോ ജില്ല കേന്ദ്രീകരിച്ചിട്ട് ഇങ്ങനെ പിന്നെ സംഘടന രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതായത് ജില്ലയിൽ അങ്ങനെയുള്ള ആൾക്കാർ, അസംഘടിത വിഭാഗക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സംഘടനയായിട്ട് ബന്ധപ്പെടണം. അതിൻ്റെ ഒരു പിന്നെ ലിങ്ക് എൻ്റെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ മറ്റേ ആ ഡേറ്റയുടെ താഴെ ഞാൻ കൊടുത്തേക്കാം. നിങ്ങൾ അതും കയറി അതിൻ്റെ ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ടാൽ, ഈ നമ്മുടെ തൊഴിൽ എന്ന് പറഞ്ഞാൽ അസംഘടിത മേഖലയാണ്. അതായത് നമുക്ക് ഒരിക്കലും ഒരു പിന്നെ ഒന്നിച്ച് ഒരു സംഘടന നിലയ്ക്ക് നിൽക്കാൻ സാധിച്ചിട്ടില്ല. ഈ പ്ലംബർമാർക്കും ഈ വയർമാർക്കെല്ലാം സംഘടന ഉണ്ട് ഓൾറെഡി. ഇപ്പോഴാണ് ഈ ഒരു കൊറോണയുടെ കാലഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ളൊരു സംഘടനയെക്കുറിച്ച് എൻ്റെയൊക്കെ പിന്നെ ഗുരുനാഥന്മാർ ഒക്കെ ഇതിൻ്റെ അകത്താണ്. ഗുരുനാഥന്മാരെന്ന് പറഞ്ഞാൽ ഞാൻ ഈ എന്നെക്കാട്ടിലും എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ എൻ്റെ ഗുരുനാഥന്മാരായിട്ടാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ അവരൊക്കെ ഇതിൻ്റെ തലപ്പത്തുണ്ട്, അവരൊക്കെ ആയിരിക്കും ഇതിൻ്റെ നേതൃത്വത്തിലുള്ളത്. തീർച്ചയായിട്ടും അവർക്കൊരു വാട്സപ്പ് കൂട്ടായ്മ തന്നെയുണ്ട്. അപ്പോൾ ആ കൂട്ടായ്മയിൽ അംഗമായാൽ പല കാര്യങ്ങളെക്കുറിച്ചും പഠിക്കാനും മനസ്സിലാക്കാനും സംശയ നിവാരണം നടത്താനൊക്കെ അതിൻ്റെ അകത്ത് അവസരങ്ങളുണ്ട്. അപ്പോൾ നിങ്ങളത് വേണ്ടതുപോലെ ഈ എന്നെ കേൾക്കുന്ന ആൾക്കാർ ഈ ഒരു സംഘടനയെക്കുറിച്ച് ബോധവാന്മാരല്ലെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ ഈ വിവരം വെച്ച് നിങ്ങൾ അന്വേഷിച്ച് ആ സംഘടനയിൽ അംഗത്വം എടുക്കുക, വളരെ നല്ലതായിരിക്കും എന്ന് പറയുന്നു. മാത്രമല്ല എൻ്റെ ചാനൽ, കുഞ്ഞു ചാനലിനെ ഇത്രയധികം സപ്പോർട്ട് ചെയ്ത് ഉയർത്തിയ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ ഹൃദയംഗമായ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. മാത്രമല്ല ഇനിയും നിങ്ങൾ തുടർച്ചയായിട്ട് എനിക്ക് തരുന്ന സപ്പോർട്ട് വർദ്ധിപ്പിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം സബ്സ്ക്രൈബ് ബെല്ലൈക്കൺ അമർത്തി, ആ ബട്ടൺ അമർത്തിയാൽ മാത്രം പോരാ, ബെല്ലൈക്കൺ ഓളിൽ നിൽക്കിയാൽ മാത്രമേ എൻ്റെ ഞാനിടുന്ന ഏത് വീഡിയോ ആണെങ്കിൽ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് വരൂ, അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ എപ്പോഴെങ്കിലും മാത്രമേ നിങ്ങൾക്കത് കാണാൻ സാധിക്കത്തുള്ളൂ, ഇട്ട ഉടനെ നിങ്ങൾക്കത് കാണാൻ സാധിക്കത്തില്ല. ഇനിയും പുതിയൊരു അറിവും പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ നിങ്ങളെ വൈകിപ്പിക്കാതെ വരും. എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.